بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين، وعلى آله وصحبه ومن سار على هديه إلى يوم الدين، أما بعد. സ്നേഹാദരവുകൾ നിറഞ്ഞ സഹോദരങ്ങളെ, അള്ളാഹു നമ്മുടെ ഈ സംഗമം സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പൊറുത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ, സന്തോഷത്തോടെ, ദീർഘായുസ്സോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ. ഓരോ ദിവസത്തെയും പത്ര വാർത്തകളും മീഡിയകളിലെ ചർച്ചകളും ഒക്കെ ഫലസ്തീനിൻ്റെ നൊമ്പരങ്ങളെക്കുറിച്ചാണ്. ഫലസ്തീൻ ഒരു വേദനയായി തോന്നാത്തവൻ മുഅ്മിനല്ല എന്ന് പറയേണ്ടി വരുന്ന അവസ്ഥയിൽ ദാരുണമായ കാഴ്ചകളും പരിശുദ്ധമായ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അമരധ്വനിയോട് ചേർന്ന് നിന്നതിൻ്റെ പീഡനങ്ങളുമാണ് യഥാർത്ഥത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. നിലവിൽ അറിയപ്പെട്ടിട്ടുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ച് 10,000-ത്തോടടുത്ത് നിൽക്കുന്ന മരണസംഖ്യയുടെ 1/3 പിഞ്ചു കുഞ്ഞുങ്ങളാണ് എന്ന ദാരുണമായ വാർത്തയാണ് നമ്മൾ കേട്ടതും അറിഞ്ഞതും. കിരാതമായ വേട്ടകൾ പറയാൻ ഒരു നാവിന് കഴിയുന്നില്ല എന്നതും, ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു മനുഷ്യത്വം ഉണ്ട്, ഒരു നന്മ ഉണ്ട് എന്നതിൻ്റെ അടയാളമായി നാം ഓരോരുത്തരും കണക്കാക്കുക. പലപ്പോഴും ഇങ്ങനെ ഒരു വിഷയം ഒരു സദസ്സിൻ്റെ മുന്നിൽ എങ്ങനെ പറയുന്നു, എങ്ങനെ പറയാൻ കഴിയുന്നു, പറയുന്നവരെ കുറിച്ച് പോലും ഈ ഉള്ളവൻ ആലോചിച്ചു പോയിട്ടുണ്ട്. പലരും വാട്സാപ്പിലും മറ്റുമൊക്കെയായി ചിത്രങ്ങൾ പങ്കുവെക്കുമ്പോൾ എന്താകും അത് എന്നുള്ള ഒരു ഉൾഭയത്തോടുകൂടെ ആയിരിക്കും. ഒരു പക്ഷേ ഫലസ്തീനിന്റെ ചിത്രം ആവല്ലേ എന്ന ഒരു പ്രാർത്ഥനാ പ്രതീക്ഷയോടുകൂടെ ആയിരിക്കും അത് ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്യാം. അത്രത്തോളം വേദനിപ്പിക്കുന്ന കാഴ്ചകളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാവിന് ആ കഥ പറയാൻ കഴിയുന്നില്ല എങ്കിൽ, ആ കാഴ്ച കാണാൻ നമ്മുടെ കണ്ണിന് കഴിയുന്നില്ല എങ്കിൽ, എവിടെയോ ഒരു അദൃശ്യമായ കുടുംബ ബന്ധം, നാം ആരും എന്നും കാണാത്ത നമ്മുടെ ഫലസ്തീനിലെ പാവപ്പെട്ട കുഞ്ഞുങ്ങളോടും സഹോദരിമാരോടും സഹോദരങ്ങളോടും ഉണ്ട് എന്നത് തീർച്ചയാണ്. അള്ളാഹു ഈമാൻ തന്ന് അനുഗ്രഹിക്കട്ടെ. ഈമാനിന്റെ കുടുംബം എന്ന ബന്ധത്തിൽ അള്ളാഹു അവരെ നമ്മെ ഉൾപ്പെടുത്തട്ടെ. അവർ പോകുന്ന സ്വർഗത്തിൽ പോകാൻ അവരെ സ്നേഹിക്കുന്നു എന്ന കാരണത്താൽ അള്ളാഹു നമുക്ക് ഖളാ ആക്കട്ടെ എന്ന് സാന്ദർഭികമായി ദുആ ചെയ്യുകയാണ്. എന്താണ് ഇതിനൊക്കെ പറയാം? അഭയാർത്ഥി ക്യാമ്പിലാണ് ബോംബിടുന്നത്. എന്താ അക്രമികളാ അഭയാർത്ഥി ക്യാമ്പിലെത്തുന്നത്? അതിന് യുദ്ധമെന്ന് പറയാൻ പറ്റുമോ? വിശന്ന് വിഷണ്ണിതരായി വരുന്നവർ ദിവസങ്ങളോളം പട്ടിണി കിടന്ന് എവിടെയോ ഒരു റൊട്ടിക്കഷ്ണം വിതരണം ചെയ്യുന്നു എന്ന് പറയപ്പെടുന്നിടത്തിലേക്ക് ഔറത്തിന്റെ ഒരു തരി പോലും പുറത്ത് കാണാതെ തങ്ങളുടെ ആത്മ അഭിമാനത്തെയും വിശ്വാസത്തെയും സംരക്ഷിച്ചുകൊണ്ട് കിതച്ചോടുന്ന സ്ത്രീവർഗത്തിൻ്റെയും പിഞ്ചു കുഞ്ഞുങ്ങളുടെയും ഇടയിലേക്ക് ബോംബ് വർഷിക്കുന്നു എന്നതിനെ എന്താണ് ഈ ലോകത്തെ വ്യാഖ്യാനിച്ചു പറയാൻ കഴിയുക? ആശുപത്രികളിലും വിദ്യാലയങ്ങളിലും അതുപോലെ തന്നെ രോഗികളെ ചികിത്സിക്കുന്ന പ്രാഥമികമായ ടെൻ്റുകൾ വെച്ച് കെട്ടിയതായ സൗകര്യങ്ങളിലുമൊക്കെ ബോംബ് വർഷിക്കുന്ന ഒരു വലിയ വേദനാജനകമായ വാർത്തകളും കാഴ്ചകളും. എന്റെ പ്രിയമുള്ളവരെ, ലോകത്ത് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ ആക്രമിക്കുന്നതിന് ചില മാനദണ്ഡങ്ങളും, യുദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അത് നടപ്പാക്കുന്നതിന് ചില നിയമങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഇസ്രായേലിന് ഈ യുദ്ധ നിയമമൊന്നും ബാധകമല്ല. ശാസനകളുടെ യാതൊരുവിധ കൂച്ചുവിലങ്ങുകളും അവരിൽ ഇല്ല എന്നത് അത്ഭുതപ്പെടുത്തുകയാണ്. എന്നാൽ ഇതിങ്ങനെ ആഗോളതലത്തിലെ വർത്തമാന സാഹചര്യമാണ് എന്ന് മനസ്സിലാക്കുന്നതോടൊപ്പം ഇത് ഭൂമിയുടെ നിയമമാണ് ഒരു സത്യവിശ്വാസി മനസ്സിലാക്കി വെക്കേണ്ടതാണ്. ഇങ്ങനെ ഒരു സ്ഥലത്ത് മനുഷ്യൻ മനുഷ്യനെ തിന്നുന്ന കാഴ്ച ഭൂമിയുടെ അലംഘനീയ നിയമമാണ് എന്ന്
ഈ ഭൂമിയുടെ സർവ്വരഹസ്യങ്ങളും അള്ളാഹു പഠിപ്പിച്ചു കൊടുത്ത അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആൻ എടുത്തു വെച്ച് പറഞ്ഞതാണ്. അപ്പോഴും നമ്മുടെ ചിന്ത ആ വേദനകളിൽ പരിമിതമാണ്. എന്നാൽ അറിവിന്റെ തലങ്ങളിലൂടെ പരതിയാൽ ആ വേദനകൾക്കപ്പുറം നമ്മുടെ ഹൃദയം ഉൾക്കൊള്ളേണ്ട ഒരു യാഥാർത്ഥ്യമാണ് ഇത് ഇങ്ങനെയാണ് എന്ന തത്വം പറഞ്ഞ ഗ്രന്ഥം പരിശുദ്ധ ഖുർആൻ. യഥാർത്ഥത്തിൽ ഈ ദാരുണമായ സംഭവങ്ങൾ ലോകത്ത് ഒരിടത്ത് അരങ്ങ് തകർക്കുമ്പോൾ ഇസ്ലാമിന്റെ വളർച്ച മറ്റൊരു ഭാഗത്തും ഉണ്ട്. നൊമ്പരങ്ങളിലൂടെ കുരുത്തു വരുന്നതാണ് ഇസ്ലാമിൻ്റെതായ വളർച്ചയും തുടക്കവും ഒക്കെ. ഇവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചേർത്തു പിടിച്ചതിന്റെ പീഡന താടനങ്ങളാണ് ഒരു സമൂഹത്തിൽ കാണപ്പെടുന്നത് എന്നത്. അതായത് ഒരു സമൂഹത്തെ ഒരു മതത്തിന്റെ പേരിൽ ഒരു വിശ്വാസത്തിന്റെ പേരിൽ ഉന്മൂലനം ചെയ്യുന്നു എന്ന് ലോക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. പല സർവേകളും ഇത് സംബന്ധമായി എത്ര പ്രാവശ്യം ലോകത്ത് ആവർത്തിക്കുന്നുണ്ട്, ഞാൻ അതിലേക്കൊന്നും കടന്നു വരുന്നില്ല. ഭൂമിയുടെ നിയമമാണ് ഇത് എന്ന് സർവശക്തൻ പ്രപഞ്ച നിയമങ്ങൾ പറഞ്ഞ പരിശുദ്ധ ഖുർആനിൽ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ റബ്ബിന്റെ ഈ ഖളാഇനെ നമ്മൾ എങ്ങനെ കാണുന്നു, ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞത് ഉണ്ടായി കാണുമ്പോഴും ഇത് പറഞ്ഞോടത്തെ ആ യാഥാർത്ഥ്യങ്ങളിലേക്ക്, പരിശുദ്ധ വചനങ്ങളിലേക്ക്, പരിശുദ്ധമായ തത്വങ്ങളിലേക്ക് നമ്മുടെ മനസ്സ് പോകുന്നില്ല. നമ്മുടെ പീഡിത സമൂഹത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നതോടൊപ്പം പ്രവചിക്കപ്പെട്ട പലതും പുലർന്നു കാണുന്നു എന്ന ആ ഒരു അവസ്ഥയിൽ ഈമാൻ കൊള്ളാൻ നാം ഓരോരുത്തരും തയ്യാറാവണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതൊരു തൗഫീഖ് തന്നെയാണ്. ചരിത്രത്തിലെ ആവർത്തനമാണ് ഫലസ്തീൻ. അത് ഇന്ന് ഫലസ്തീൻ, കുറച്ചുനാൾ മുമ്പ് സിറിയ, അതിനു മുമ്പ് റോഹിംഗ്യ മുസ്ലിം സഹോദരങ്ങൾ പലയിടങ്ങളിലും ഗുജറാത്ത് ഉൾപ്പെടെ പലതും ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പേരിൽ വന്നിട്ടുള്ള വേദനകളാണ്. അള്ളാഹു ഈ പീഡനങ്ങളിലും വേദനകളിലും ഏർപ്പെട്ടിരിക്കുന്ന, അതിനായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, കൊച്ചുമക്കളെ അള്ളാഹു തെരഞ്ഞെടുത്തതാണ്. അതിനുവേണ്ടി അവർ തയ്യാറായവരുമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം വരുന്ന ഞായറാഴ്ച കല്യാണത്തിന് പോകണം ആ ചിന്തയില്ല. ഒരു സുഭിക്ഷമായ ഭക്ഷണം ആ ചിന്തയില്ല. ഒരു വിരുന്ന് അവർക്ക് ആ ചിന്തയില്ല. ഒരു ടൂർ പ്രോഗ്രാം അവർക്ക് ആ ചിന്തയില്ല. അവർക്കാകെയുള്ള ചിന്ത ഏതോ ഒരു അടുത്ത സമയത്ത് മരിക്കാനുണ്ട്, അന്നേരം ഞാൻ ഇതുവരെ പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് വളരെ സരളമായി അനർഗ നിർഗളമായി എന്റെ വായിൽ വരണോ, വരണേ, വരണം. ആ ഒരു ചിന്തയല്ലാതെ മറ്റൊന്നുമില്ല. ഈമാനിന്റെ ഏത് കോണുകളിലേക്കും അവരുടെ ഹൃദയത്തെ എത്തിക്കാൻ അവർക്ക് കഴിയുന്നു, അതിന്റെ പരമാവധി അവർ എത്തിക്കഴിഞ്ഞു. ഏത് സംവിധാനം അവരെ സന്തോഷിപ്പിക്കാനുള്ളത്? എന്ത് പറഞ്ഞാൽ അവർക്ക് ആശ്വാസാവ? സമാധാനിപ്പിക്കുന്നോടത്ത് ആര് എന്ത് പറഞ്ഞാലും ഒരു സമാധാനത്തിന്റെ ഒരു കച്ചിത്തുരുമ്പ് കിട്ടും. ഒരു ഫലസ്തീനിയെ വിളിച്ചുകൊണ്ട് നിനക്ക് നല്ലൊരു കാലം വരാനുണ്ട്, ഇത് രണ്ടു കൊല്ലത്തിനുള്ളിൽ ഇതെല്ലാം ശരിയാവും എന്നൊക്കെ പറഞ്ഞ് അവന് സമാധാനമാവും. അവന് സമാധാനമാവും എങ്ങനെയെന്നറിയോ? നിങ്ങളിലെ സുഹതാക്കൾക്ക് അള്ളാഹുവിന്റെ സ്വർഗം അവിടെ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവൻ ചിരിക്കും. ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഒരു ഫലസ്തീനിനെ കാണാൻ എവിടെയെങ്കിലും ഒരു അവസരം ഉണ്ടെങ്കിൽ ആ ഫലസ്തീനിനോട് ചോദിക്കും. ഫലസ്തീനികൾക്കിടയിൽ കുടുംബ വഴക്കുകളില്ല, ഫലസ്തീനികളുടെ ഇടയിൽ ഈഗോ ഇല്ല, ഫലസ്തീനിലെ സഹോദരങ്ങളിലും സഹോദരിമാരുടെയും ഇടയിൽ ഗീബത്ത് നമീമത്ത് ഇല്ല. അവരുടെ ഇടയിലുള്ളത് യഥാർത്ഥമായ സ്ഫുടം ചെയ്യപ്പെട്ട വിശ്വാസം മാത്രമാണ്. ഈ ഭൂമിയിൽ നമ്മളും ജീവിക്കുന്നുണ്ടല്ലോ. രണ്ട് ആയത്ത് വെച്ചുകൊണ്ട് അതും ഇതും നമുക്ക് തരം തിരിക്കാൻ കഴിയും. ഞാൻ പറയുന്നത് എന്റെ നഫ്സിനോടാണ്. അള്ളാഹുവിന്റെ ഖുർആൻ ഇന്നും നമ്മൾ ഓതേണ്ട, ഇന്നലെയും ഓതിക്കൊണ്ടിരുന്ന, എപ്പോഴും നിരന്തരം കേൾക്കുന്ന രണ്ട് ആയത്തുകൾ. ബൽ തുഫിറൂനൽ ഹയാത ദുനിയ. നമ്മുടെ നിലപാട് അവിടെയാണ്. ഹയാത്ത് ദുനിയ, ദുനിയവിയായ ജീവിതത്തെ നമ്മൾ തെരഞ്ഞെടുത്തവരാണ്. എന്നാൽ ഫലസ്തീനികൾ പോയത് വല്ല ആഖിറത്തു ഖൈർ, അഫ്അല തഫ്ലീലാണ്, സൂപ്പർലേറ്റീവ് ആണ്. ഫലസ്തീനികൾ പോയത് ആഖിറത്തിന്റെ വഴിക്കാണ്. അത് ഏറ്റവും നല്ലത്. നല്ലതെന്ന് പറയുന്നതിന്റെ
മനുഷ്യ വചനങ്ങൾക്കപ്പുറം ഉള്ള ഒരു ഭാവനയിലുള്ള എന്തോ ഒന്നാണ് നല്ലത്. ആ നല്ലതിലാണ് അവർ എത്തി നിൽക്കുന്നത്. അത് ആഖിറമാണ്. മാത്രവുമല്ല അത് എന്നെന്നും നിലനിൽക്കുന്നതുമാണ്. അവിടെയാണ് ഫലസ്തീനികൾ എത്തിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഈ ഒരു ചിന്തയും ആ ഒരു അനുഭവവും ആ ഒരു യാഥാർത്ഥ്യവുമായിരുന്നില്ലേ മഹാന്മാരായ സുഹൈബുൽ ബദറും അനുഭവിച്ചത്? യുദ്ധം ചെയ്യലായിരുന്നു, പ്രതിരോധമായിരുന്നു. ഇപ്പോഴും മിമ്പറിന്റെ പടവിൽ നിൽക്കുന്ന ഇമാമിന്റെ കയ്യിൽ വാള് ഇടത് കയ്യിലാ. എന്തുകൊണ്ടാ? ഇസ്ലാം പഠിപ്പിച്ചതാ. വെട്ടലല്ല, തടുക്കലാണ്. വലത് കൈയിൽ വെട്ട് തടക്കാനുള്ള പരിച ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ വലത് കൈ ശൂന്യം. ഇടത് കൈ വെട്ടാനുള്ളതല്ല, തടുക്കാനുള്ളതാണ്. അല്ലെങ്കിൽ വലത് കൈ തടുക്കാനുള്ളതാണ്, വെട്ടലല്ല നമ്മുടെ മുന്നിലുള്ളത്. ഇസ്ലാം പഠിപ്പിച്ച തത്വം അതാണ്. അത് ആവർത്തിക്കുകയാണ് ആയുധമെടുക്കുന്നോടത്ത് എവിടെയും. തമാശക്ക് പോലും ആയുധം ചൂണ്ടി സംസാരിക്കുന്നത് നിഷിദ്ധം എന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ഫലസ്തീനിയുടെ നിരായുധ വിപ്ലവം പ്രാർത്ഥനയിലൂടെയാണ്. അവരുടെ പ്രാർത്ഥന ഫലസ്തീനിൽ മോചനത്തിനല്ല, ഇസ്ലാമിന്റെ ശാശ്വത മോചനത്തിന് വേണ്ടിയാണ്. സ്വർഗം പുൽകാൻ മുൻകടന്നവരെ നീ യോഗ്യരാക്കണേ എന്നതാണ്. ഒരു പച്ച മനുഷ്യനെ കാണണമെങ്കിൽ ഒരു ഫലസ്തീനിയെ കാണണം. അവർക്കുള്ളത് ആർഭാടങ്ങളിലോ അലങ്കാരങ്ങളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മേക്കപ്പുകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ആസ്വാദനങ്ങളിലോ സന്തോഷ പ്രകടനങ്ങളിലോ ആഘോഷങ്ങളിലോ ഒന്നുമല്ല. അവർക്ക് തൊട്ടടുത്ത 10 മിനിറ്റ് ജീവിക്കാൻ കഴിഞ്ഞാൽ മരണത്തിന് തയ്യാറായി നിൽക്കുന്ന കുടശീലകളെക്കാളും ദുർബലമായ കൂരകളുടെ ചുവട്ടിലെ ജീവിതങ്ങൾ. ഒരു ചിരി അവരുടെ മുഖത്ത് വരുന്നത് അവർ മരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്. പല മയ്യത്തുകളുടെയും ചിത്രങ്ങൾ കണ്ടത് ചിരിച്ചു മരിച്ചതായ. അല്ലാതെ അവരെവിടെയാ ചിരിക്കാൻ? ഈ ദുനിയാവിൽ അള്ളാഹു വെച്ചിരിക്കുന്ന നിയമങ്ങൾ ശരിക്കും ആഖിറത്തിന്റെ വിജയത്തിന് വേണ്ടിയുള്ള ആ ഒരു പരിശ്രമത്തിൽ കാണപ്പെടുന്നത് ഫലസ്തീനിയുടെ ജീവിത അനുഭവങ്ങളിലും അത് അവസാനിക്കുന്നിടത്താണ്. അള്ളാഹു സ്വർണത്തെ കടയും പോലെ ഇങ്ങനെ കടഞ്ഞുകൊണ്ടിരിക്കുക. നമ്മളെയും കടയുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ല. നമ്മൾ അറിയുന്നില്ല നമ്മുടെ അവസ്ഥ എന്താണ്. പടിഞ്ഞാറ് ഭാഗത്തേക്ക് യാത്ര പോകേണ്ട നമ്മൾ. പടിഞ്ഞാറ് ഭാഗത്തേക്ക് യാത്ര പോകില്ല എന്ന് തീരുമാനിച്ചു. എന്നാൽ പടിഞ്ഞാറ് ഭാഗത്തേക്ക് യാത്ര തിരിച്ച ഒരു ബസ്സിന്റെ മുന്നിലെ ഡോറിൽ നിന്ന് കയറിയിട്ട് നമ്മൾ പടിഞ്ഞാട്ട് പോകില്ല എന്ന് തീരുമാനിച്ചിട്ട് ആ ബസ്സിന്റെ മുന്നിലെ ഡോറിൽ നിന്നും കിഴക്കോട്ട് നടന്നു. എത്ര നടക്കാൻ കഴിയും? കുറച്ചേ നടക്കാൻ കഴിയും. യഥാർത്ഥത്തിൽ നമ്മളും പോയത് അങ്ങോട്ടാ. ആ ബസ് പോയ പടിഞ്ഞാറ് ദിശയിലേക്ക് തന്നെയാണ്. നമ്മളും ധരിച്ചത് നമ്മൾ കിഴക്കോട്ടാന്ന്. അള്ളാഹു എന്നെയും നിങ്ങളെയും സ്ഫുടം ചെയ്യുന്നുണ്ട്. ഒരു ഫലസ്തീനിയെ സ്ഫുടം ചെയ്യുന്നുണ്ട്. ഒരു ഹദീസ് കേട്ടോളൂ, പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഇമാം ഹാക്കിം അവിടുത്തെ മുസ്തദ്രക്കിൽ ഈ ഹദീസ് പറയുന്നതായി നമുക്ക് കാണാം. അൻ നബി ഉമാമ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി, ഒന്നുകൂടി ഖാല റസൂലുള്ളാഹി, ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചു, ان الله لا يجرب احدكم بالبلاء وهو اعلم به. നിങ്ങളിൽ ഓരോരുത്തരെയും അല്ലാഹു പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളിൽ ഓരോരുത്തരെയും അല്ലാഹു പരീക്ഷിക്കുന്നു. പരീക്ഷിച്ച ശേഷം വരുന്ന റിസൾട്ടിനെ കുറിച്ച് വഹുവ അഅലമു ബിഹി, അല്ലാഹുക്ക് അറിയാം. അള്ളാഹുവിന് അറിയാം. ഒരു ഉറുമ്പ് നടന്നു പോവാ, കുറച്ച് പഞ്ചസാര അതിന്റെ മുന്നിലിട്ടു, കുറച്ച് ഉറുമ്പ് പൊടിയും ഇട്ടു. ആ ഉറുമ്പ് ഏത് ഭാഗത്തേക്കായിരിക്കും മുഖം തിരിക്ക എന്നതിനെ കുറിച്ച് ഇതിട്ട് കൊടുക്കുന്ന ഒരാൾക്ക് ഒരു കേവല ധാരണ ഉണ്ട്. സൃഷ്ടിയിൽ ഒരു കാര്യമായി പറഞ്ഞത്, സൃഷ്ടാവിന് അറിയാം ഈ പരീക്ഷണത്തിന്റെ അവസാനം എന്താണെന്ന്. എന്നാലും അവൻ പരീക്ഷിച്ചു. എന്തിനാണ് അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കുന്നത്? അല്ലാഹു നിങ്ങളിൽ ചെയ്യുന്ന ഈ സ്ഫുടം ചെയ്തെടുക്കൽ പരിപാടി നിങ്ങൾ സ്വർണത്തെ സ്ഫുടം ചെയ്യുന്ന പോലെയാ, ഒരു ലോഹത്തെ സംസ്കരിച്ചെടുക്കുന്ന പോലെ. എങ്ങനെയാണത്? ഫമിൻഹും മൻ യുഖർ യഖ്റുജു കദ്ദഹബിൽ ഇബ്രീസ് ഫദാലിക അല്ലദീന ജാഹുല്ലാഹു തആല മിന സിയാത്ത്. മൂന്ന് തരത്തിലുള്ള പ്രൊഡക്റ്റുകളാണ് അള്ളാന്റെ പരീക്ഷണത്തിൽ പുറത്തു വരുന്നത്. നിങ്ങൾ സ്വർണം
സ്ഫുടൻ ചെയ്തെടുക്കുന്ന പോലെ, കനിയായി ലഭിക്കുന്ന സ്വർണം ഒരു പക്ഷെ കല്ലുപോലെ ആയിരിക്കാം, പിന്നെ അതിനെ വീണ്ടും ഫിൽട്ടർ ചെയ്തിട്ടാണ് തങ്കമായി വരാം. ഈ അടുത്തൊരു സഹോദരൻ അതേ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ സൗദി അറേബ്യയിലുണ്ടായ കാലഘട്ടത്തിൽ ഒരു അനുഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അള്ളാഹു നിങ്ങളെ സ്ഫുടം ചെയ്യുമ്പോൾ മൂന്ന് തരത്തിലുള്ള പ്രൊഡക്റ്റുകളായ നിങ്ങൾ മാറാം. ഒന്നാമത്തേത് പാപങ്ങളിൽ നിന്നും സംശുദ്ധമായി വന്നിട്ടുള്ള പ്യൂർ സ്വർണം തങ്കം. കദ്ദഹബിൽ ഇബ്രീസ് ഫദാലിക അല്ലദീ നജാഹുല്ലാഹു തആല മിനൽ സിയ്യാത്ത്, പാപം ചെയ്യാത്തവർ അള്ളാഹു അതിൽ പെടുത്തിട്ട്. ഒരു ഫലസ്തീനിയത, പാപം ചെയ്യാത്തവൻ, പാപം ചെയ്യാത്തവനാണ് ഒന്നാമത്തെ വിഭാഗം. അങ്ങനത്തെ സ്വർണം നിങ്ങൾക്ക് കിട്ടാറുണ്ടല്ലോ. അതിൻ്റെയും താഴെയുള്ള ക്വാളിറ്റിയിൽ പിന്നെയും സ്വർണം ഖനനം ചെയ്യപ്പെട്ടോടത്ത് അല്ലെങ്കിൽ സ്ഫുടം ചെയ്യപ്പെട്ടോടത്ത് സെക്കൻഡ് ക്വാളിറ്റി ഗോൾഡ് നിങ്ങൾക്ക് കാണാൻ കഴിയും. അതെങ്ങനെയെന്നറിയുമോ? അതൊരു മനുഷ്യന്റെ വിശ്വാസത്തിന്റെ സംശയങ്ങളാം. ഞാൻ മരിച്ച സ്വർഗം കിട്ടോ നരകം കിട്ടോ? എന്തുട്ട് സ്വർഗം നരകം? ഇബ്ലീസ് ഇങ്ങനെ ഹൃദയത്തെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ചാടിച്ചുകൊണ്ടിരിക്കും. ഒരു പത്ത് പേജ് ഖുർആൻ ഓതിയപ്പോൾ അവന്റെ മനസ്സിൽ തോന്നി, അല്ലാഹുവേ നിന്നെ കുറിച്ചുള്ളതായ എന്റെ സങ്കല്പങ്ങളിലെ മനോഹരമായ ചിത്രീകരണങ്ങൾ, നിന്റെ സ്വർഗത്തെ ഉൾക്കൊള്ളാൻ കഴിയുന്നു. നിസ്കാരത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ അതിന്റെ ഒരു മനോഹാരിതയെ ചിന്തിക്കാൻ കഴിയുന്നു. കുറച്ചു കഴിഞ്ഞാൽ ഒരു ഹറാമായ ഏതെങ്കിലും ഒരു കാഴ്ചയിലോ സംഭാഷണത്തിലോ നിസ്കരിച്ചത് മുഴുവനും തീർത്തു കളയുന്നു. അങ്ങനെയുള്ള ഇടത്തരം പാർട്ടിയാണ് രണ്ടാമത്തെ പ്രൊഡക്റ്റ്. മൂന്നാമത്തെ പ്രൊഡക്റ്റ് ഉണ്ട് കദ്ദഹബിൽ അസ്വദി, ഉപയോഗശൂന്യമായ കറുത്ത സ്വർണം. അത് വേസ്റ്റായി കളയേണ്ടതുപോലെ അവസാനം അടിയിൽ പിടിച്ചിരിക്കുന്ന കരി പുരണ്ടതുപോലെ അങ്ങനെയും ചില മനുഷ്യരുണ്ട്. കദുസ്തുത്തീന, അവർക്കാണ് ഫിത്ന വരാനുള്ളത്. ഫിത്ന എന്ന് പറഞ്ഞാൽ നരകം. ഈ സ്ഫുടം ചെയ്യൽ പരിപാടി ലോകത്തിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ ഈ 2023 നാം കാണുന്ന സ്ഫുടം ചെയ്യുന്നോടത്തിലെ ഫസ്റ്റ് ക്വാളിറ്റി മനുഷ്യർ ഫലസ്തീനിയ. ഖാല റസൂലുള്ളാഹി, എന്റെ വക പറഞ്ഞതല്ല, ഹാക്കിം ഇമാമിന്റെ മുസ്തദ്രക്ക് ഞാൻ എടുത്ത് റഫർ ചെയ്ത് പറഞ്ഞതാ. എന്റെ പ്രിയമുള്ളവരെ ഇത് നാം കണ്ടുകൊണ്ടിരിക്കല്ലേ. അള്ളാഹുവിന്റെ ഖുർആൻ ഇത് എത്ര പ്രാവശ്യം ആവർത്തിച്ചു പറഞ്ഞതാ. ഈ നാടുകടത്തിൽ അല്ലെങ്കിൽ ഉന്മൂലനം അടക്കമുള്ള കാര്യങ്ങൾ ലോകത്ത് ഒരു പ്രാവശ്യമല്ല, ഇത് ആദ്യമായിട്ടുണ്ടാവണല്ല. അള്ളാഹുവിന്റെ രീതികളാണിത്. ഭൂമിയിൽ ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അറവ്ശാലയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ആടിന്റെ വില പോലും മനുഷ്യനില്ലാത്ത കാലല്ലേ? അങ്ങനെയാ ഹദീസിലുള്ളത്. അറവ്ശാലയിലേക്ക് കൊണ്ടുപോകുന്ന ആടിനെ അറുത്ത് കഴിഞ്ഞാൽ ആട്ടിറച്ചിയുടെ വില എത്ര? ആ ആടിന്റെ ശരീരത്തിന്റെ ജീവൻ പോയാലും അതിന് വിലയുണ്ട്. അങ്ങനെയാണോ ഒരു മുഅ്മിനിന്ന്? അങ്ങനെയല്ലാത്ത കാലം ഇത് തിരിച്ചുപോക്കിന്റെ തുടക്കം. സയ്യിദുനാ റസൂലുള്ളാഹി ഇബ്നു അസാകിർ തങ്ങൾ അദ്ദേഹത്തിന്റെ താരീഖിൽ ഒരു ഹദീസ് പറയുന്നുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു ഖാല ഖാല നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅതി അലന്നാസി സമാൻ യകൂനുൽ മുഅ്മിനു ഫീഹി അദല്ല മിയു സാതിഹി. ഖാല റസൂലുള്ളാഹി, ഒരു കാലം വരാനുണ്ട്, അന്നൊരു മുഅ്മിനായ മനുഷ്യൻ അവന്റെ വീട്ടിലെ ആടിനേക്കാളും വില കുറഞ്ഞവനാവുന്ന കാലം എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആടിന്റെ വില നിശ്ചയിക്കുന്നത് ഇറച്ചി തൂക്കം നോക്കിട്ട് തന്നെയാ, അല്ലെങ്കിൽ അതിനൊരു മോഹവില ഉണ്ട്. നമ്മളുടെ ഓരോരുത്തരുടെയും മോഹവില തറവാട് നിശ്ചയിച്ചിട്ടോ? ഒരു നിഷ്ഠൂരനായ കൊലയാളി ഈ ദീനിന്റെ പേരിൽ കൊല്ലാൻ ചൊല്ലുന്ന ഒരാളുടെ സൗന്ദര്യം നോക്കിയിട്ട്, സൗന്ദര്യമുള്ളവനെ കുറച്ചു കൊന്നാ മതി, സൗന്ദര്യം അങ്ങനെയൊന്നും അല്ലല്ലോ. ലാ ഇലാഹ ഇല്ലല്ല പറഞ്ഞവരെ കൊല്ലുന്നോടത്ത് നിറവും ഗുണവും കുടുംബവും കുലവും ഗോത്രവുമില്ല, എല്ലാം ഒരൊറ്റ കാരണത്താൽ
എന്നാൽ ആടിനെ കൊല്ലുന്നോടത്ത് അതിന്റെ ഇറച്ചിയുടെ തൂക്കവും അതിന്റെ വിലയും നിലവാരവും ഇറച്ചി വില പോലും കൽപ്പിക്കാതെ എന്തതിനൊക്കെ പറ്റി പറയാം? ഈ ദാരുണമായ അവസ്ഥ, ചെന്നായേക്കാളും മോശമായ ആളുകൾ ഇസ്രായേലി സമൂഹത്തിന്റെ പട്ടാളനിര. ഒരു മനുഷ്യനെ പരമാവധി ക്രൂരനാക്കി എടുക്കാൻ പറ്റുന്ന എല്ലാ കോച്ചിങ്ങും കൊടുത്തിട്ടാണ് അവരൊരു പട്ടാളനിരയെ ഏതൊരു രാജ്യത്തില്ലെങ്കിലും ഇസ്രായേലിലുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവരിൽ മനുഷ്യത്വം ഇല്ലാതാവാനുള്ള എല്ലാ പ്രേരകങ്ങളും ഒരുപാട് കാലം പരിശീലിപ്പിച്ചിട്ട അവരുടെ 300,000 വരുന്ന പട്ടാളത്തിലേക്ക് ഒരാൾ അംഗമായി എടുക്കാം. ഒരു ദാക്ഷിണ്യവുമില്ലല്ലോ. എങ്ങനെ കഴിയുന്നു അങ്ങനെ ഒരു വിഭാഗം ലോകത്തിന്റെ ശാപം എന്ന് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ മഹാനായ ഇമാം തുബറാനി അവിടുത്തെ അൽ മുഅ്ജമുൽ കബീറിൽ ഒരു ഹദീസ് പറയുന്നുണ്ട്. അനി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സയജീഉ ഫീ ആഖിരി സമാൻ അഖ്വാമുൻ യകൂനു വുജൂഹുഹും വുജൂഹുൽ ആദമീൻ. ഖിയാമത്ത് നാളിനോടടുത്ത കാലഘട്ടത്തിൽ ഇവിടെ ഒരു സംഘം ആളുകൾ വരാനുണ്ട്. അവരുടെ നിഴൽവട്ടത്തിൽ മൂമിൻ അല്ലാഹു മൂമിൻ എത്താതെ അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. എത്ര നിഷ്ഠൂരന്മാർ, ക്രൂരന്മാർ! ഞാൻ ഫലസ്തീനിന്റെ നേർക്കാഴ്ചകളെ പങ്കുവെക്കില്ല, കഴിയില്ല. അങ്ങനൊരു വാചാലതയുടെ മാസ്മരികമായ ശക്തിയൊന്നും ഒരു മനുഷ്യൻ എന്ന നിലയിൽ ആർക്കും അല്ലാഹു കൊടുത്തിട്ടില്ല, പറയാൻ കഴിയില്ല. മനുഷ്യരുടെ മുഖം പോലത്തെ മുഖമുള്ള കുറെ ആളുകൾ, കോലത്തിൽ മനുഷ്യൻ, രൂപത്തിൽ മനുഷ്യൻ, അവരുടെ മനസ്സ് പിശാചിന്റെ തന്നെ. നബി മുഹമ്മദ് മുസ്തഫ അവരുടെ ഹൃദയങ്ങൾ പിശാചിന്റെ ഹൃദയങ്ങൾ. മുഖത്തെല്ലാം രക്തം പുരണ്ട് തന്റെ തേറ്റകൾ കൊണ്ട് കടിച്ചു കീറിയ ഏതോ ഒരു മാൻപേടയുടെ രക്തം പുരണ്ടു നിൽക്കുന്ന വിശന്നിരിക്കുന്ന ചെന്നായയുടെ ശൗര്യം പോലെ അവൻ ചെന്നായയെ പോലെ എന്ന് ഖാല റസൂലുള്ളാഹി. അങ്ങനെ ഒരു ചെന്നായയെ സങ്കല്പിക്കാം. ആകെ രക്തം പുരണ്ട് പല്ലുകളൊക്കെ ചോര കളറില്, മുൻകാലുകൾ ഇങ്ങനെ മണ്ണിലിട്ട് മാന്തി ശൗര്യത്തോടെ ഒരു ചെന്നായ ചീറി നിൽക്കുന്ന അവസ്ഥയിൽ എങ്ങനോ അങ്ങനെയാണവൻ. അങ്ങനത്തെ ഒരു പട്ടാള വ്യൂഹമുണ്ട് ഈ ലോകത്ത്. കാരുണ്യത്തിന്റെ ഒരു തരി പോലും അവരുടെ മനസ്സിൽ പ്രതീക്ഷിക്കണ്ട. നബി മുഹമ്മദ് മുസ്തഫ അവരാരാണെന്നറിയുമോ? അഭയാർത്ഥി ക്യാമ്പുകളിൽ ബോംബെറിയുന്നവരെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സാഫിക്കൂൻ എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ യുദ്ധത്തെ പറയാം. സഫാക്കൂൻ എന്നത് നേരത്തെ പറഞ്ഞ പോലെ അതൊരു സൂപ്പർലേറ്റീവ് പ്രയോഗമാണ്. നിരാലംബരുടെ ഇടയിൽ സ്ഫോടനം നടത്തുന്നവർ. ഇത് പറഞ്ഞതു ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ചുറ്റുപാടും പറഞ്ഞതും കേട്ടിട്ടും കേട്ടിട്ടും അത് പുലർന്ന് കണ്ടിട്ടും ഹൃദയത്തിൽ അനക്കമില്ലാത്തവരാ ഞാനും നിങ്ങളും. അല്ലാഹു ഈമാൻ തരട്ടെ. ദാരുണമായ ഈ കാഴ്ച അല്ലാന്റെ ഖളാഇൽ നേരത്തെ ഉള്ളതാ. അത് കാണാൻ വിധിക്കപ്പെട്ടിട്ടും നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് യാതൊരു കുലുക്കുമല്ല. ഒരു ദിവസം രാവിലെ പത്രം എടുക്കുമ്പോ തന്നെ ഫ്രണ്ട് പേജ് എന്നുള്ള ആ ഒരു രീതി തന്നെ ഞാനൊക്കെ അത് മാറ്റി. എന്താന്ന് വെച്ചാ ആദ്യം തന്നെ ഇത് കാണാനേ ഉള്ളൂ. സഹിക്കില്ല, നമ്മുടെ മക്കളല്ലേ, നമ്മുടെ കുടുംബല്ലേ. ഒരു ഉമ്മാന്റെ മയ്യത്തിങ്ങനെ കമിഴ്ന്ന് കിടക്കാം, മുഖം കാണാം. ഒരു കുഞ്ഞു മോൻ, ഒരു 3 വയസ്സായത്, ഒരു 5 വയസ്സായത് തൊട്ടടുത്ത് അവരോടെ ഇങ്ങനെ മുഖത്തോട് ചോര ഒഴിച്ച് കന്നിട്ട് അങ്ങനെ ആകാശത്തൊക്കെ നോക്കി
ഇത് കണ്ട ഇതിനൊക്കെ എന്താ പറയാ, ഇതിന് എന്താ അടിക്കുറിപ്പാ കൊടുക്ക? അല്ലാഹുവേ, അങ്ങനത്തെ ഒരു കാഴ്ച കാണാൻ നമ്മുടെ ഈ ലോകത്ത് നമ്മുടെ മനസ്സൊക്കെ അളകാൻ ആ കാഴ്ചക്ക് ഒരു പക്ഷേ വേണ്ടി വന്നേക്കാം. അതായിരിക്കും അല്ലാഹു അത് കാണാൻ നമ്മെ നമുക്കായി അവസരം തന്നത്. എന്നിട്ടും കുലുങ്ങുന്നില്ല, ഇനി എപ്പോഴാ കുലുങ്ങ? അല്ലാഹു ഈമാൻ തരട്ടെ, അല്ലാഹു ഈമാൻ തരട്ടെ. ഇത് ഫറോവയുടെ തുടർച്ച. ഫറോവ പറഞ്ഞത് എതിർഭാഗങ്ങളിൽ നിന്നും കയ്യും കാലും മുറിക്കുമെന്നാ പറഞ്ഞത്. അതായത് വലത്തെ കൈ മുറിച്ചാൽ പിന്നെ മുറിക്കുന്നത് ഇടത്തെ കാല. അങ്ങനെ കോണിച്ചു കോണിച്ചു മുറിച്ചാണ് ലാ ഇലാഹ ഇല്ലല്ല പറഞ്ഞവനെ ഞാൻ ശരിപ്പെടുത്താന്ന് ഫറോവ എത്ര പ്രാവശ്യം പറഞ്ഞത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ലൗ ഖത്അന്ന ഐദിയകും വഅർജുലകും മിൻ ഖിലാഫിൻ ثم ലഉസന്നിബന്നകും അജ്മഈൻ. വലത്തെ കൈ മുറിക്കപ്പെട്ടാൽ ഇടത്തെ കാൽ തുടയുടെ മുകളിൽ വെച്ച് മുറിക്കും, എന്നിട്ടൊരു പകുതി കോലമാക്കിയിട്ട് കെട്ടിത്തൂക്കും. എല്ലാവർക്കും ഇത് പാഠമാവാൻ, ഒരാളെ അല്ലാട്ട് അങ്ങനെ ചെയ്യാസല്ലിമെന്നൊക്കെ മെസ്മഴി എല്ലാരെയും. ഫറവ അന്ന് പ്രഖ്യാപിച്ചു മൂപ്പർക്ക് അള്ള കൊടുത്തൊരു ഡിഗ്രി ഉണ്ട്, ഫിർഔനദിൽ ഔതാദ്. ലാ ഇലാഹ ഇല്ലല്ല പറഞ്ഞവനെ കയ്യിലും കാലിലുമായി ഏഴോളം അല്ലെങ്കിൽ ഒൻപതോളം ആണികൾ അടിച്ച് മണ്ണിൽ തറച്ചു വെക്കും, വലിച്ചു കെട്ടിയിട്ട്. അങ്ങനെ ആണി അടിക്കുന്നവനായിരുന്നു ഫറോവ എന്ന് പരിശുദ്ധ ഖുർആൻ. അപ്പൊ ഈ മോമിനിയങ്ങൾ അന്ന് പറഞ്ഞത് എന്താണെന്ന് അറിയോ? ഖാലൂ ഇന്നാ ഇലാ റബ്ബിനാ മുൻഖലിബൂൻ വമാ തൗഖിമു മിന്നാ ഇല്ലാ അന്നാമന്നാ ബിആയാതി റബ്ബിനാ ലമ്മാ ജാഅത്നാ ربنا افرغ علينا صبرا وتوفنا مسلمين. പടച്ചോനെ ക്ഷമ വേണം, മുസ്ലിമായേ ഞങ്ങൾ അവസാനിക്കാവൂ. അല്ലാഹു ഫലസ്തീനികളുടെ ഈമാൻ കൂട്ടി കൊടുക്കട്ടെ, അവരുടെ ശുഹദാക്കളെ അല്ലാഹു സ്വർഗം കൊണ്ട് അനുഗ്രഹിക്കട്ടെ. അതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും പഠിക്കുമ്പോഴും പറയുമ്പോഴും മനസ്സിലൊരു കുലുക്കം ഈമാന്റെ വെളിച്ചമെത്താൻ അല്ലാഹു നമുക്കതിനുള്ള ഭാഗ്യം നൽകട്ടെ. ലോകത്ത് അല്ലാഹുവിന്റെ നീതി അവൻ നടപ്പാക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ ഞങ്ങളെ നീ കബൂലാക്കണേ തമ്പുരാനെ, പാപങ്ങൾ പൊറുക്കണേ അല്ലാ, രോഗങ്ങൾ ശിഫയാക്ക് അല്ലാ. അല്ലാഹുവേ അനുഗ്രഹീതമായ പള്ളിയിലേക്ക് ഒരു സഹോദരൻ എട്ട് ACകളും അതിനോടനുബന്ധമായി വന്ന സർവ ചെലവുകളും ഏറ്റെടുത്ത് ചെയ്ത് പൂർത്തീകരിച്ചു. റബ്ബെ അദ്ദേഹത്തിന്റെ സമ്പത്തിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. കുടുംബത്തിൽ ഐശ്വര്യം നൽകുക അല്ലാ. ബിസിനസ്സിൽ അഭിവൃദ്ധി നൽകണേ അല്ലാ. ആയുസ്സും ആരോഗ്യവും അവർക്കും ഞങ്ങൾക്കും നീ പ്രദാനം ചെയ്യണേ അല്ലാ. അല്ലാഹുവേ അദ്ദേഹത്തിന്റെ മരണപ്പെട്ടു പോയ കുടുംബാംഗങ്ങൾ ബന്ധുമിത്രാദികളുടെ ഹദറാത്തിൽ ഇതിന്റെ സവാബ് എത്തിക്കണേ അല്ലാ. പ്രത്യേകിച്ച് ഈ നാട്ടുകാർക്കെല്ലാവർക്കും പ്രിയപ്പെട്ടവരായി ജീവിച്ച് മരിച്ച ബഹുമാനീയനായ പൊന്നാമ്പടിക്കൽ അബ്ദുൽ കരീം ഹാജിയുടെ കബറിടത്തിലേക്ക് അതിന്റെ സവാബ് എത്തിക്കണേ അല്ലാ. അല്ലാഹു അവരുടെ എല്ലാം കബറ് നീ സന്തോഷത്തിലാക്കണേ അല്ലാ. റഹ്മാനും റഹീമുമായ തമ്പുരാനെ, ക്യാൻസർ രോഗം കൊണ്ട് കിടപ്പിലായ പിതാവിന് വേണ്ടി ദുആ ചെയ്യണേ എന്ന് പറഞ്ഞ് പ്രത്യേകം മക്കളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ശിഫാ നൽകണേ അല്ലാ, ശിഫാ നൽകണേ അല്ലാ, ശിഫാ നൽകണേ അല്ലാ. അല്ലാഹു അടുത്ത ദിവസം ഒരു പ്രിയപ്പെട്ട സഹോദരൻ ഖത്തറിലേക്ക് പുതിയ ജോലി തേടി പോകുന്നുണ്ട്, നീ വഴികൾ എളുപ്പമാക്കു അല്ലാ. അന്വേഷണങ്ങളിൽ വിജയം നൽകണേ അല്ലാ. ഖൈറായ ജോലി എത്തിച്ചു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ മകൻ ഗൾഫിൽ നിന്നും നാട്ടിലേക്ക് തിരിച്ചു വന്നിട്ട് കുറച്ചു നാളായി. കഴിഞ്ഞ മാസം 30-ാം തീയതി വീണ്ടും ഗൾഫിലേക്ക് പോയി. പുതിയൊരു ജോലി തേടിക്കൊണ്ട് അല്ലാഹുവേ നീ എളുപ്പത്തിലാക്കണേ അല്ലാ. റഹ്മാനായ തമ്പുരാനെ, ആ സഹോദരന്റെ അന്വേഷണങ്ങൾ നീ വിജയിപ്പിക്കണേ അല്ലാ. ഖൈറായ ഒരു ജോലി എത്തിച്ചു കൊടുക്കണേ അല്ലാ.
അല്ലാഹുവേ ഉദ്ദേശിച്ചതിനേക്കാളും നല്ല രീതിയിൽ അദ്ദേഹത്തിന്റെ അന്വേഷണങ്ങൾ നീ വിജയിപ്പിക്കണേ തമ്പുരാനെ. റഹ്മാനും റഹീമുമായ അല്ലാഹ് എറണാകുളം ജില്ലയിലെ കോതമംഗലത്തിനടുത്ത് ഇരുമലപ്പടി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഒരു സഹോദരി വാഹനാപകടത്തിൽപ്പെട്ട് ഗുരുതരമായ പരിക്കുകളോടുകൂടെ ആസ്റ്റർ മെഡിസിറ്റിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു. രണ്ടു ദിവസം കൊണ്ട് 500,000+ രൂപയുടെ ചികിത്സ വേണ്ടി വന്നു. ഈ ദുആ ചെയ്യുന്ന സന്ദർഭത്തിൽ അവർക്ക് വേണ്ടി തലയിൽ ഒരു മേജർ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. കൊച്ചുമക്കളാണ്. അല്ലാഹ് ആ സഹോദരിയെ നീ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. അല്ലാഹുവേ ആ സഹോദരി അപകട നില തരണം ചെയ്യാനുള്ളതായ പ്രാപ്തിയിലെത്തിക്കണേ. അല്ലാഹ് ഒരുപാട് പേരുടെ ചികിത്സാ സഹായങ്ങളിൽ അവരിലെത്തിയത് കൊണ്ടാണ് അവർക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്യാൻ കഴിയുന്നത്. സഹായിക്കുന്നവർക്ക് ഖൈർ പകരം കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ ആ പ്രിയപ്പെട്ട സഹോദരി അപകട നില തരണം ചെയ്യാൻ ചികിത്സയിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്. ഒരുപാട് പള്ളികളിൽ അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്. അല്ലാഹുവേ അവർക്ക് വേണ്ടി ചെയ്യപ്പെടുന്ന ദുആകൾ നീ ഖബൂലാക്കണേ അല്ലാഹ്. ഒരു പാവപ്പെട്ട നിർധന കുടുംബമാണ് നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടവർ ഈ പള്ളിയുടെ ചുറ്റും അന്ത്യ വിശ്രമം കൊള്ളുന്നവർ എല്ലാവരുടെയും ഖബർ വിശാലമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ അവസാനം നന്നായി മരിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. ربنا ارحمهم كما ربونا صغارا دعواهم فيها سبحانك اللهم وتحيتهم فيها السلام واخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمه الله وبركاته.